ദ എംറ്റി മൈൻഡ്. ഒരിക്കലൊരു പണ്ഡിതൻ സെൻ ബുദ്ധിസത്തെക്കുറിച്ച് മനസ്സിലാക്കാനായി ഒരു ബുദ്ധഭിക്ഷുവിൻ്റെ സമീപത്ത് ചെന്നു. തൻ്റെ പാണ്ഡിത്യത്തിൽ വളരെയധികം അഹങ്കരിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ തെല്ലൊരു പുച്ഛത്തോടെ തന്നെയാണ് അദ്ദേഹം ആ ഭിക്ഷുവിനെ സമീപിച്ചത്. എന്നാൽ ഭിക്ഷുവോ അദ്ദേഹം ഈ പണ്ഡിതനെ സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന് വേണ്ടി ചായയും മറ്റുമൊക്കെ ഉണ്ടാക്കി ഒരു കപ്പിലേക്ക് ആ ചായ പകർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ കപ്പ് നിറഞ്ഞിട്ടും അത് തുളുമ്പിയിട്ടും ചായ പകരുന്നത് നിർത്താനുള്ള ഒരു ലക്ഷണവും ഈ ഭിക്ഷു കാണിക്കുന്നില്ല. കപ്പ് നിറഞ്ഞൊഴുകുകയാണ്. കുറച്ചു നേരമൊക്കെ പണ്ഡിതൻ പിടിച്ചു നിന്നു പ്രതികരിക്കാതെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ശരിക്കും ദേഷ്യം വന്നു. അദ്ദേഹം ചോദിച്ചു, കപ്പ് നിറഞ്ഞൊഴുകുന്നത് കാണുന്നില്ലേ? ഇനി അതിലേക്ക് ഒരു തുള്ളി പോലും കടക്കില്ല. ഇത് കേട്ട ഭിക്ഷു വളരെ ശാന്തമായിട്ട് മറുപടി പറഞ്ഞു, താങ്കളുടെ മനസ്സും ഇതുപോലെയാണ്. അത് നിറഞ്ഞിരിക്കുകയാണ്. ഒരു തുള്ളി ജ്ഞാനം പോലും ഇനി അകത്തേക്ക് കടക്കില്ല. സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മളും ഈ പണ്ഡിതനെ പോലെയാണ് പെരുമാറുന്നത്. വ്യക്തികളെയും സന്ദർഭങ്ങളെയും ഒക്കെ സമീപിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സും മുൻധാരണകൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന ആശയത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തെയോ യഥാതഥമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയാറില്ല. കാരണം നമ്മളുടെ മനസ്സിൽ അനേകം മുൻധാരണകളാണ്. ഒഴിഞ്ഞ മനസ്സോടെ, തുറന്ന മനസ്സോടെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് അറിവ് നേടാൻ സാധിക്കുള്ളൂ. അങ്ങനെ ലഭിക്കുന്ന അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് പ്രയോജനം ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറേ അറിവുകളുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നമുക്ക് സ്വയം പുരോഗമിക്കണമെങ്കിൽ ഇതുപോലെ തുറന്ന മനസ്സോടുകൂടി ഓരോ സന്ദർഭങ്ങളെയും സമീപിച്ച് അറിവ് നേടി ആ അറിവ് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് നേടാൻ സാധിക്കണം. എന്നാൽ മാത്രമേ പുരോഗമനം ഉണ്ടാവുകയുള്ളൂ. ചിന്തകളുടെ അതിപ്രസരമാണ് മനസ്സിൽ ശരിയായ പരിഹാരങ്ങൾ തെളിയിക്കാതെ പോകുന്നത്. അപ്പോൾ എത്ര അറിവ് നേടിയാലും മനസ്സ് ശാന്തമല്ലെങ്കിൽ ശരിയായ പരിഹാരം നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു വരില്ല. മുൻധാരണകൾ കൊണ്ടും മറ്റും നിറഞ്ഞിരിക്കുന്ന മനസ്സിലും ഇത് തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് ഒരു കാര്യം പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തെ നേരിടുന്ന സമയത്തോ ഒക്കെ മനസ്സിനെ കഴിയുന്നതും ശാന്തമാക്കി നിലനിർത്താൻ സാധിക്കണം. അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. ഇതിന് ശ്വസനക്രിയകളും ധ്യാനവും ഒക്കെ നമ്മളെ സഹായിക്കും. ശ്വസനക്രിയകളിലൂടെയും ഉയർന്ന വിചാരത്തിലൂടെയുമൊക്കെ മനസ്സിലെ അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കി പ്രശാന്ത ചിത്തരായിരിക്കാൻ നമുക്ക് സാധിക്കണം. ശാന്തമായ മനസ്സുള്ളവർക്കേ സുഖം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. തുടർന്നും ഇത്തരം കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക.